2009 ജെയിംസ് ക്യാമറോണിൻ്റെ ദൃശ്യ വിസ്മയ മാന്ത്രിക ചിത്രമായിട്ടുള്ള അവതാർ എന്ന മൂവിയുടെ രണ്ടാം ഭാഗം അവതാർ വേവ് വാട്ടർ എന്ന ചിത്രം പുറത്തിറങ്ങാനായിട്ട് പോവുകയാണ്. അതിനു മുന്നോടിയായി അവതാർ എന്ന മൂവി ഒന്നുകൂടെ തിയേറ്ററുകളിലേക്ക് റീ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു അപ്ഡേറ്റർ ആൻഡ് റിവ്യൂവർ. ചാനൽ ഇഷ്ടപ്പെടുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അവതാർ എന്ന മൂവി നമ്മുടെ 2009 റിലീസായതാണ്. ആ കാലത്തൊക്കെ എനിക്ക് ഒരു 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 1.5 വയസ്സ് ആ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പടം എന്താണെന്നോ എന്താണ് എൻ്റെ സംഭവമെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ചിത്രം ആ കാലത്ത് എനിക്ക് ഹോളിവുഡ് മൂവീസിനെ പറ്റി പോലും പിടിച്ചില്ലാത്തൊരു സമയമാണ്. ഒരു 6-7 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് മൂവീസാണ് ചിലതൊക്കെ സൂപ്പർ ഹീറോസൊക്കെ പണ്ടേ അറിയാം. എന്നാലും അവരുടെ മൂവീസൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിരുന്നൊരു 5-7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ്, അങ്ങനെ ഒരു 9-10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവതാർ എന്ന മൂവി ഞാൻ ആദ്യമായി കാണുന്നത്. ഒരുപാടത്തേക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. അതിനുശേഷം പിന്നെ എപ്പോൾ ടി വി വന്നാലും TVയിൽ എപ്പോഴൊക്കെ വന്നാലും ആ ഒരു പടം ഞാൻ കാണും. കഴിഞ്ഞ വർഷം ഡിസ്നി മാജിക് എന്ന പേരിൽ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു ആ ഒരു പടം, പക്ഷേ നമ്മുടെ ഭാഷയിലില്ലായിരുന്നു അത് വേറെ സത്യം. ഓക്കെ, അപ്പോൾ അവതാർ എന്ന് പറഞ്ഞാൽ ജെയിംസ് ക്യാമറോണിൻ്റെ ആ ഒരു മാജിക്കൽ മൂവി ടൈറ്റാനിക് എടുത്ത ഡയറക്ടറാണ്. പുള്ളി കിട്ടുന്ന മാസ് ലെവലാണ്. അപ്പോൾ ജെയിംസ് ക്യാമറോൺ എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടറിൻ്റെ ആ കഴിവ് മൊത്തം കാണിച്ചിട്ടുള്ള ഒരു പടമായിരുന്നു അവതാർ എന്ന മൂവി. അപ്പോൾ ആ ഒരു മൂവി ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ആ ഒരു അവതാർ എന്ന് പറഞ്ഞ ആ മൂവിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള അവതാർ വേ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ മൂവി ഈ വരുന്ന December 16 നമ്മുടെ വേൾഡ് വൈഡ് തിയേറ്ററിലൂടെ റിലീസിനെത്തുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള അവതാർ 1 എന്ന് പറഞ്ഞ മൂവി നമ്മുടെ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് അവതാർ ഫസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു മൂവി തിയേറ്ററുകളിലേക്ക് ഒന്നും കൂടെ എത്തുകയാണെന്ന് സാരം. അതെ, ആ ഒരു മാജിക് 2009 നമുക്ക് ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത, ഒരുപക്ഷെ എൻ്റെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സിൽ ഒരുപാടധികം ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മൂവിയായിരുന്നു അവതാർ എന്ന് പറഞ്ഞ മൂവിയുടെ 3D വേർഷൻ ഓൺ തിയേറ്റർ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ചാൻസാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി അതിൻ്റെ ഡയറക്ടർ തന്നിരിക്കുന്നത്. ഈ ഭൂമി മുഴുവൻ വേൾഡ് വൈഡ് ആയിട്ട് അവതാർ എന്ന മൂവി ഇംഗ്ലീഷിൽ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എക്സ്റ്റെൻഡഡ് കട്ടായിരിക്കും അവർ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എക്സ്റ്റെൻഡഡ് കട്ട് ഇപ്പോൾ ഒരുപാടധികം ടെലിഗ്രാം പോലുള്ള ഒരുപാടധികം പ്ലാറ്റ്ഫോംസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊന്നും ഡൗൺലോഡ് ചെയ്ത് കാണാതെ നിങ്ങൾ എക്സ്റ്റെൻഡഡ് കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സീൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഘട്ടമായിരിക്കും. ഇപ്പോൾ നമ്മുടെ നോവേ ഹോം ആണെങ്കിൽ പോലും ഫൺ സ്റ്റെപ്പ് വേർഷൻ എന്ന് പറഞ്ഞ് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ചില സീക്വൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വേർഷൻ അവർ പുറത്തിറക്കിയിരുന്നു. പക്ഷെ അത് അധികമൊന്നും ആരും കാണാൻ പോയില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അവതാർ എന്ന് പറഞ്ഞ മൂവിയുടെ എക്സ്റ്റെൻഡഡ് കട്ടായിരിക്കും തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താൻ പോകുന്നത്. അപ്പോൾ അവതാർ 3, 4, 5 ഒക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപാടധികം നാളുകൾക്ക് ശേഷമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതും തിയേറ്ററുകളിലേക്ക് വരുന്നതും. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവതാറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള അവതാർ വേ ഓഫ് വാട്ടർ എന്ന മൂവി December 16 തിയേറ്ററിലേക്ക് റിലീസിനെത്തുമ്പോൾ മലയാളം ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിൽ ഈ ഒരു ചിത്രം പുറത്തിറങ്ങാനായിട്ട് പോകാന്നുള്ളത് ഒരു വലിയ സന്തോഷം തരുന്ന വാർത്തയാണ്. അപ്പോൾ അവതാർ ദ മൂവിയുടെ സെക്കൻഡ് പാർട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് അവതാർ എന്ന് പറഞ്ഞ മൂവി ഒന്നുകൂടെ ഈ ഒരു തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഈ ഒരു ചിത്രം അവതാർ എന്ന് പറഞ്ഞ മൂവി ഒന്നുകൂടെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്കിതൊന്നുകൂടെ കാണണം, എനിക്കിത് കാണാൻ പറ്റിയില്ല, പക്ഷെ ഞാനിത് TVയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും എനിക്ക് തിയേറ്ററിൽ പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ നല്ല കിട്ടില്ലെന്നായിട്ട് മൈൻഡ് ഉള്ളവരൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഈ ഒരു അവതാർ വേ ഓഫ് വാട്ടർ എന്ന മൂവിയുടെ മുന്നോടിയായിട്ട് വരുന്ന അവതാർ എന്ന മൂവി എനിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ പോയി കാണും, പിന്നെന്താ പറയുക, ടൈം കിട്ടുന്നെങ്കിൽ പോയി കാണും. ഇപ്പം സാറ്റർഡേയും സൺഡേ ഒക്കെ ട്യൂഷൻ ക്ലാസ് വയ്ക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ പോകാമെന്ന് പറഞ്ഞ് നടക്കുന്ന കേസല്ല, രാത്രിയിലാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു അവതാർ എന്ന് പറഞ്ഞ മൂവി കാണണമെന്നുണ്ട്. എന്നാൽ നിങ്ങൾ എത്ര പേര് കാണാൻ പോകുമെന്നുള്ള കാര്യം കൂടെ മറക്കാതെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം 100 ലൈക്ക് ഒപ്പിച്ചു തരിക. അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു ഇനി എന്ത് വേണം എന്നുള്ളത്, അതിന് 2K വ്യൂസ് ക്രോസ് ചെയ്തിരിക്കുകയാണ് Within 5 days. അപ്പോൾ ഈ ഒരു അവതാർ എന്ന് പറഞ്ഞ മൂവിയും കൂടെ നിങ്ങൾ എത്ര പേര് കാണുന്നുള്ളത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ വഴി ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ
നിങ്ങൾ എത്ര പേരെ കാണാൻ പോകുന്നുള്ള കാര്യം കൂടെ മറക്കാതെ ഈ വീഡിയോ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുകയും വേണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.